ഹലോ ഗൈസ്, എല്ലാവർക്കും എം എം ടെക് 2.2 സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് മിസ് ക്രോ വിത്ത് മിസ്റ്റർ ലിസൺ, എപ്പിസോഡ് നമ്പർ 7. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റാ ലഭിക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് നമ്മുടെ ലീ ആണെങ്കിൽ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെണ്ണ് വന്ന് ചോദിക്കുകയാണ്, എന്താ ബിസിയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ലീ പറയുകയാണ്, ആ ഞാൻ ബിസിയാണ്, എൻ്റെ ന്യൂ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്നതിൽ ഞാൻ ബിസിയാണെന്ന് പറയാം. അപ്പോൾ അവൾ ദേഷ്യം വന്നിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോൾ. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും കൂടി ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നമ്മുടെ ഹീറോവിന് ഒരു ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ ആ ഡ്രസ്സ് ഇടാൻ പോകുന്ന ടൈമിൽ നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് അവിടെയുള്ള സ്റ്റാഫ് വന്നിട്ട് പറയും, മാം ആ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഡ്രസ്സ് ഇട്ട് നല്ല ചേർച്ചയായിരിക്കും, നല്ല ജോഡി ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിന് ഒരു വൈറ്റ് ഡ്രസ്സ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, എന്നാൽ ഈ ട്രൈ ചെയ്ത് നോക്കാൻ പറയാം. ശരി, നമ്മുടെ ഹീറോ ഹീറോയിൻ ഇങ്ങനെ ഇട്ടിട്ട് നല്ല സെറ്റായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ ഹീറോവിൻ്റെ മാല ഇങ്ങനെ നമ്മുടെ ഹീറോ ഇങ്ങനെ കാണിച്ചിടും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് സൂതന്നാണെന്നുണ്ട്, നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ മാല ഉരിയിക്കും. അപ്പം മാല ഉരിയിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കുറച്ച് സന്തോഷമൊക്കെ വരും. അതിനുശേഷം അവർ രണ്ടുപേരും കാറി പോകണം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫ്സ് എല്ലാവരും ടൂറ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുക്കും. അങ്ങനെയൊക്കെ എടുക്കുക. നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ ഇന്ന് നമ്മുടെ ഹീറോയിനും വരെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഹീറോയിനും ഒരുമിച്ചായതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോനാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ ഇങ്ങനെ കുറേ മെസ്സേജ് അയക്കുക. അപ്പോൾ അവളാണെങ്കിൽ അതൊന്നെ ഒന്ന് റിപ്ലൈ എടുക്കാതെ ഫോണാണ് ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ അവൾക്ക് വിളിക്കുകയാണ്, ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോനാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ വിളിക്കുന്നതുകൊണ്ട് തന്നെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ ലീ ഇവളെന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലീ നിൽക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയും ഹീറോയിനും അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെല്ലാവരും പറയും, നല്ല കപ്പിൾസ് ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്, രണ്ടു രൂപ നല്ല സെറ്റായിട്ട് കപ്പിൾസിനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാ സ്റ്റാഫ്സും ഇങ്ങനെ പറയും. അതിനുശേഷം നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ നമ്മുടെ ഹീറോവിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് പറയും, നീ ആ വർക്ക് ചെയ്ഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുമായിരുന്നു, നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഫുഡ് വാങ്ങാതെ ഞാൻ വർക്ക് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ബാക്കി ഒരു സ്റ്റാഫ് കൊണ്ടിട്ടേക്ക് നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഫുഡൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തിട്ട് നീ ഇത് ഇടയ്ക്ക് കഴിച്ചോളാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും നമ്മുടെ ഹീറോവിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ഡോർ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വഴി വന്നിട്ട് നമ്മുടെ ഹീറോ ഹീറോവിനും കൊണ്ട് സംസാരിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിനാണെങ്കിൽ ഹീറോക്ക് ഇങ്ങനെ സൂപ്പൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ അവർ രണ്ടൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ പറയാണ്, നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടല്ല, തെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ വർക്ക് എങ്ങനെയാണ് കറക്റ്റായി ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയും ഹീറോയിനും നോക്കുമ്പോൾ ഇങ്ങനെ പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നതാണ്. അതിനുശേഷം അവർ രണ്ടുപേരും അത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ ഒരു വാൽനക്ഷത്രം ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമുക്ക് ബോസ് എന്തെങ്കിലും ആഗ്രഹിക്കും ബോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആകൊരു ആലോചിക്കുക. അപ്പം എന്തോ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എനിക്കൊന്നും വയ്യാന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അതൊന്നും കുഴപ്പമില്ല ബോസ്, ഞാൻ ആലോചിച്ചോളാം, ബോസിനുള്ളതും കൂടി ഞാൻ ആഗ്രഹിച്ചോളാം പറഞ്ഞോളാം എന്ന് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയും. അങ്ങനെ നമ്മുടെ ഇതെല്ലാം നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ ഇങ്ങനെ ഹീറോ ഹീറോവിനും ഒരുമിച്ചിരിക്കുന്ന കണ്ടിട്ട് അതുപോലെ ഫുഡും കൊണ്ടുവന്നപ്പോൾ ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്നുണ്ട് തന്നെ അവൾക്ക് ദേഷ്യം വരും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ ഉറങ്ങി അവിടെ കിടക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ എന്നിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ, അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആകുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അന്വേഷിച്ച് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇന്നിട്ടിട്ട് നമ്മുടെ ഹീറോവിന് ഇങ്ങനെ ബെഡ്ഷീറ്റ് ഇങ്ങനെ മുടി കൊടുക്കും. നമ്മുടെ ഹീറോവിനാണെങ്കിൽ എന്തോ ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് നോക്കി ഇങ്ങനെ ഹീറോവിനെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ ചിരിച്ചിട്ട് നമ്മുടെ ഹീറോ വെളിയിൽ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ സെക്രട്ടറി അവിടെ പോകണം. സെക്രട്ടറിക്ക് എന്താ ഹീറോവിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയെ അവൾക്ക് കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നില്ല, അവിടെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോയതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയാം. അപ്പോൾ നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ ഒന്നും അറിയാതെ ഞാൻ തോന്നി വർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നോനാണെങ്കിൽ കല്ലുപിടിച്ചിട്ട് ഒരു ബോധമില്ലാതെ വരാണ്, കഥയൊന്നും അടയ്ക്കാതെ കയറാണ്. അപ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ വന്നിട്ട് ഇന്ന് ഇത്ര ഓവറായിട്ട് കുടിച്ചിരുന്നിട്ട് അവൾക്ക് കോഫിയൊക്കെ കൊടുക്കും. അപ്പോൾ അവൾ പറയും, വേണ്ട കോഫിയൊന്നും വേണ്ട എനിക്ക് വയ്യാന്ന് അവളിങ്ങനെ അറിയാം. പക്ഷേ നമ്മുടെ ലീയുടെ അടുത്ത് നിന്നിരുത്തിയിട്ട് നീ എന്ത് ക്യൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മുഖം ഇങ്ങനെ തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾ എന്നിട്ടിട്ട് പറയുകയാണ്, നിനക്കറിയാമോ ഞാൻ നിന്നെ അന്ന് എന്തിനാണ് അടിച്ചെന്ന്, നീ ചോദിക്കും ഞാൻ എന്തിനാണ് അടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ബോധമില്ലാതെ ഓരോന്നും ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ലീ പറ എന്തിനാണ് അടിച്ചതെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ അങ്ങനെ പറയും, അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവൾ സംസാരിച്ച് വന്ന് വീഴാൻ പോകുമ്പോൾ നമ്മുടെ ലീ പിടിക്കും.
അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ഹഗ് ചെയ്തിരിക്കുക. പക്ഷേ നമ്മുടെ ഞാനിങ്ങനെ കുട്ടിക്കാലത്ത് ഞാൻ ഇത് ചെയ്യാമായിരുന്നു അത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓവറായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ നോനൊക്കെയാണ് ഞാൻ പാട്ട് പഠിക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ ലിയറെ നീ പഠിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലിയും പറയും. അതിനുശേഷം നമ്മൾ നോണിങ്ങനെ പാട്ട് പാടി ഇങ്ങനെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ എണീക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോവിനെ ബെഡ്ഷീറ്റൊക്കെ മൂട്ടിക്കെടുത്തിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഹീറോവിന് ഹാപ്പിയാണ്. പക്ഷേ നമ്മുടെ ഹീറോയും ഹീറോവിനും എല്ലാവരും അവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അടുത്ത് ഇവിടെ പോകണം മാളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൊത്തം കൺഫ്യൂഷനിലിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിനെ വിളിച്ചിട്ട് നിനക്ക് വർക്ക് നേരത്തെ ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിനെ വിളിച്ചുകൊണ്ട് പോകും. അപ്പം നമ്മുടെ സെക്രട്ടറിക്കാണെങ്കിൽ ഇതൊന്നും പിടിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നൂനെയാണെങ്കിൽ രാവിലെ എണീക്കുകയാണ്. അപ്പം രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ലീ അടിയിൽ അവളുടെ അടിയിൽ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട് തറയിൽ. അപ്പോൾ നമ്മുടെ നോനെ നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നോനെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അവൾ അവൻ പറയും ഞാൻ ഇന്നലെ എൻ്റെ ഗേൾഫ്രണ്ടിനെ ഒട്ടിക്കിട്ട് ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പറയാം. പക്ഷേ നമ്മുടെ നോനിങ്ങനെ ഓരോ സംസാരിച്ചിട്ട് പറയുകയാണ് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, നമുക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുകൊണ്ടാണെന്നൊക്കെ പറയാം. അപ്പോൾ എന്താ ഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലീസ് ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എക്സ്ക്യൂസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും അതിനെ ചോദിച്ചിങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഹീറോവിന് കാറിപ്പോൾ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും ബോസ് എവിടെയാണ് പോകുന്നതെന്ന് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ അറി അതൊക്കെ നീ വകയെ മനസ്സിലാക്കിക്കോളും എന്ന് തന്നെ നമ്മുടെ ഹീറോയും പറയാന്. പക്ഷേ അവർ രണ്ടുപേരും കൂടി ഒരു ഐസ് പാർക്കിൽ പോകുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോവിന് ജാക്കറ്റ് ഒക്കെ കൊടുക്കുക. പക്ഷേ അവർ രണ്ടുപേരും പോകുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ കുറേ പോസൊക്കെ കൊടുക്കുക, നമ്മുടെ ഹീറോയിന് ഫോട്ടോ എടുക്കുക. പക്ഷേ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വളരാൻ സംസാരിച്ചോളൂ. അങ്ങനെ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നിടത്തേക്ക് വന്നിട്ട് ഇങ്ങനെ സ്കേറ്റിംഗ് ചെയ്യുന്ന പോലെയൊക്കെ പോസ് കൊടുത്തുകൊണ്ടിരിക്കും വന്ന് വീക്കും. അപ്പോൾ നമ്മുടെ ഹീറോയും പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെ ഹഗ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരിടത്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചത് നിരത്തും. അപ്പോൾ നമ്മുടെ ഹീറോ ഒരു ലൈറ്റിൻ്റെ അവിടെയാണ് കൈ വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോവിനെ ഇങ്ങനെ നോക്കിയില്ല നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ വാച്ച് നൈസാ റെഡാവും. അങ്ങനെ നമ്മുടെ ഹീറോയുടെ പവർ കാരണം ആ ലൈറ്റ്സൊക്കെ ഓണാവാണ്, ഓഫായി കിടന്ന ലൈറ്റ്സെല്ലാം ഓണി കത്തി കത്തിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ ഹീറോയിനും ജാക്കറ്റൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ഹീറോവിനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന്, നമ്മുടെ ഹീറോ എന്താണ്, നമ്മുടെ ഹീറോ ഫ്രണ്ട്സ് എന്നായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോവിനെ അത് നോക്കട്ടെ, അങ്ങനെ ഞാൻ ഫ്രണ്ട്സ് എന്നുണ്ട്. നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സ് എന്നായിരിക്കും. അനുഷാ അവിടെയുള്ള സ്റ്റാഫ് പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്സൊക്കെ ചൂസ് ചെയ്തെടുക്കാമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ പറയുക അത് വേണ്ടാന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ എന്താ ബോസ് എൻ്റെ ഗിഫ്റ്റ് എനിക്ക് വേണമെന്നുണ്ട്. നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഒരു ലിസാഡിനെ എടുക്കും, നമ്മുടെ പല്ലി എടുക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ തൊക്കെ ബോസിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിന് അറിയാം. അപ്പോൾ നമ്മുടെ ഹീറോ എങ്കിൽ എൻ്റെ ഗിഫ്റ്റ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ക്രോയ എടുത്തിട്ട് ഇതിനെ കാണാൻ നിന്നെ പോലെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഹീറോ എന്ത് ഈ കാക്കപോലെയാണോ ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിനെ ചോദിപ്പിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഇത് രണ്ടിനെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോവിനാണെങ്കിൽ ആ തവളയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാണ് ബോസ് ചിരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറ്റിയാൽ നമ്മുടെ ഹീറോവിന് ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിൻ്റെ കയ്യിൽ നിന്ന് ആ പല്ലിയെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ വാങ്ങും. അപ്പോൾ നമ്മുടെ ഹീറോ നമ്മുടെ ഹീറോവിന് എന്നിട്ട് ക്രോ കൊടുക്കുന്നു. ഇത് വെച്ചു വന്നിട്ട് നമ്മുടെ ഹീറോവിന് ക്രോയും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സെക്രട്ടറി അങ്ങോട്ട് കയറി എന്നിട്ട് എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിന് അവിടെ നിന്ന് പോകാം. അപ്പോൾ നമ്മുടെ സെക്രട്ടറി ഇങ്ങനെ ചോദിക്കുന്നതെന്ന് നമ്മുടെ ഹീറോ മൈൻഡ് ഒന്നുമില്ല. നമ്മുടെ ഹീറോ അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആ ക്രോയെ നോക്കിയിട്ട് ആലോചിക്കുകയാണ്. അയ്യോ ഞാൻ പറഞ്ഞില്ല ബോസ് കേട്ടാണോ എന്ന് വിചാരിച്ചത് നമ്മുടെ ഹീറോവിന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ആ ക്രോയെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോവിന് ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിനുള്ള അഡ്വൈസ് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് നീ പോയി സന്തോഷത്തോടെ ഇരിക്കണം പേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ഓരോന്ന് പറയും. അതിനുശേഷം നമ്മുടെ ആ നൈറ്റിൽ എല്ലാവരും പാട്ടിയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് പാടാൻ പറയും. അപ്പോൾ നമ്മുടെ ഹീറോവിനും ഇങ്ങനെ പാടാണ്. അപ്പം എല്ലാം ശോകമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവും കൂടെ നമ്മുടെ ഹീറോവിൻ്റെ കൂടെ പാടാൻ പോകും. അങ്ങനെ അവർ രണ്ടുപേരും സെറ്റായിട്ട് പാടുമ്പോൾ എല്ലാവരും ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഹാപ്പി. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ അടുത്ത് നമ്മുടെ ഹീറോ ഹീറോവിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയുടെ ക്രോ തിരിച്ചാണ്. നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഈ ക്രോയ്ക്കകത്ത് കുറേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ആ വീണ്ടും ഒരു വഴിയില്ലായിരുന്നു. നമ്മുടെ ഹീറോവിനാണെങ്കിൽ ആ ക്രോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്നിട്ട് ലിസാഡിനെ അങ്ങോട്ട് നമ്മുടെ ഹീറോവിൻ്റെ കൈ കൊടുക്കുക. പക്ഷേ അവർ രണ്ടുപേരും വീട്ടിൽ പോകുമ്പോൾ ഇതിനകത്ത് പറഞ്ഞില്ല വോയിസ് അങ്ങനെ ഇരുന്ന് കേൾക്കാണ് രണ്ടുപേരും കൂടി. അങ്ങനെ അവിടെ അത് കട്ട് ചെയ്തിട്ട് നമ്മളെ കാണിക്കുന്നത് പിന്നെ അടുത്ത ദിവസം നമ്മുടെ
ഹീറോ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ റൂമിൽ വരുമ്പോൾ നമ്മുടെ ഈ ലീ ആണെങ്കിൽ അങ്ങോട്ട് ഇടിച്ച് കയറി ഒരു അനശം പറയുന്നത് നീ എന്ത് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ലിന്നോ എന്ന് പറയും എൻ്റെ ഫ്ലവർ പൂക്കാൻ പോവാണ്. എൻ്റെ ഇപ്പം ഞാൻ നട്ട ചെടി ഇപ്പോൾ പൂക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട് എന്നുണ്ട് അപ്പം എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് വെച്ചിട്ട് നമ്മുടെ ലീവ് പെട്ടെന്ന് കൺഫ്യൂഷനാകും. അതിനുശേഷം നമ്മുടെ നോന്ന് പറയുന്നത് അല്ല സയോങ്ങാണെന്ന് പറയും. നമ്മുടെ ഹീറോയുടെ പേര് സയോങ്ങാണെന്നാണ്. അപ്പോൾ സയോങ്ങാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ലീ പറയുന്നത് എൻ്റെ കയ്യിൽ ഒരു കിടുക്കാച്ചി ക്യാമറമാനുണ്ട് സെറ്റാണ് അവൻ ഫോട്ടോ സെറ്റായിട്ട് എടുക്കും ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ ലീ ആണെങ്കിൽ നമ്മുടെ ഹീറോയെ വിളിക്കും. എന്നിട്ട് പറയാനായിട്ട് ആ നീ ഇങ്ങ് പറഞ്ഞു ഈ ചെടി ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ എടുത്ത് വെച്ച് തന്നെ പറയും ഞാൻ വരില്ല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയെ സമ്മതിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ലീ പറയുകയാണ് എടാ നിൻ്റെ ആളും വരുന്നുണ്ട് സയോങ് വരുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും വരുന്നുണ്ടെന്ന് കേട്ടാൽ നമ്മുടെ ഹീറോയെ എടാ നീ വയ്ക്കും ഞാൻ ദാ എത്തിയെന്നിട്ട് നമ്മുടെ ഹീറോയും അങ്ങ് പോവാണ് അനീഷ് അവർ രണ്ടുപേരും കൂടി. അപ്പോൾ നമ്മുടെ ഹീറോയെ കണ്ടപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ ഫോട്ടോയൊക്കെ എങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോ ക്യാമറയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹീറോയും കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ലീയും നോനയും കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നോന നോക്കിയാൽ ഇവനാണോ നിൻ്റെ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ലീ പറയും എന്താ ഇപ്പം സെറ്റായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനെ നീ ഇങ്ങനെ തള്ളിക്കളയരുത് എന്നൊക്കെ വന്നിട്ട് അവനിങ്ങനെ പറയും. അങ്ങനെ ആണെന്ന് വന്നിട്ട് അവരുണ്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ സെറ്റായിട്ട് ഫോട്ടോയൊക്കെ എടുക്കും ഫ്ലവർ ഇങ്ങനെ വിരിയുമ്പോൾ. അപ്പോൾ നമ്മുടെ നോനണി ആ ഗസിച്ചിട്ടാണ് അവൾ വളർത്തി ചെടി ഫ്ലവറൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ അവർ രണ്ട് പേരും അങ്ങനെ അവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടൈമിലാണ് നമ്മുടെ ലീവ് ഇടുന്നത് നമ്മുടെ നോണി കിസ് ചെയ്യുക. അപ്പോൾ അവളും വെറുതെ ഇട്ട് അവളും നല്ലെണ്ണം അവനായിട്ട് കൊടുക്കും. പക്ഷേ ഈ അടിയും കൊണ്ട് വേദനയുള്ള നമ്മുടെ ലീ ഇങ്ങനെ വരാം എന്ന് പറഞ്ഞിട്ട് തടവിക്കൊണ്ട് വരികയാണ്. അനീഷ് നമ്മുടെ ഹീറോയും പോവാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ ആണ് ഹീറോയിനെയും കൂടി ഒരേ ജ്യൂസ് ചോക്ലേറ്റ് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ കുടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ സ്റ്റാഫ് പറയാണ് നോക്കി എന്ത് ക്യൂട്ടാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ സെക്രട്ടറിക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ശേഷം അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സും തന്നെ നമ്മുടെ ഹീറോ അവിടെയുള്ള മൂന്ന് സ്റ്റാഫ്സ് ഇങ്ങനെ പറയുകയാണ് നോക്കി അവർ സൂപ്പർ കപ്പിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ പോവാം. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിനെ അവിടെ ഇന്ന് നമ്മുടെ സെക്രട്ടറി എടുത്താൽ നോക്കി. അപ്പോൾ സെക്രട്ടറി പറയാം അവൾ അവളുടെ സ്കൂളിലെ ഫ്രണ്ടായ സൂവിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ സൂവിനെ കാണാൻ പോയെന്ന് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ട് ജലസൊക്കെ ആവും. അതിന് നമ്മുടെ ഹീറോവിനാണെങ്കിൽ സൂവിനെ കാണാൻ പോകുമ്പോൾ സൂ ആണെങ്കിൽ നമ്മുടെ ഹീറോയെ കുറിച്ചിട്ട് കുറേ കുറ്റം പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിന് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിനും പറയും. അപ്പോൾ നമ്മുടെ സൂ ആണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിന് ഫുഡ് ഹീറോവിൻ്റെ അടുത്ത് മെസ്സേജ് ഇടും ഫുഡ് വാങ്ങിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ സൂവിൻ്റെ കൂടെ ഫുഡൊന്നും കഴിക്കാതെ തന്നെ നമ്മുടെ ഹീറോവിനാണെങ്കിൽ പെട്ടെന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടിച്ചില്ല. അപ്പോൾ നമ്മുടെ ഹീറോ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ കാണില്ല. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ അവിടെ ഉള്ള സ്റ്റാഫിൻ്റെ അടുത്ത് നോക്കി നമ്മുടെ ഹീറോ അവിടെയും ചോദിക്കും. അപ്പോൾ ആ സ്റ്റാഫ് ഹീറോ ഇപ്പോൾ പോകും നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ നമ്മുടെ ബോസ് പോയെന്നിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ സാഡായിട്ടിരിക്കും. അതിനുശേഷം അപ്പോൾ വർക്കൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോവും ഹീറോവിനും കൂടി അവിടെ പോവാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ വർക്കും സെറ്റായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ ഫോണ് ചത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ചാർജ് ഇല്ലയെന്ന് മനസ്സിലായിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് എടുക്കാമല്ലോ ഒന്ന് എവിടെയെങ്കിലും പോയി നിൽക്കി എന്നിട്ട് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഒരു അവിടെ ഫോണിൽ നിന്ന് പോസൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ഫോട്ടോ എടുക്കാൻ പക്ഷേ അവർ രണ്ടുപേരും ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ ഹീറോ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിനെ കൊണ്ട് അടുത്തിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ വാച്ച് നൈസാണ് റെഡാവും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് ഹീറോവിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകും. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ലീ ആണെങ്കിൽ ലീയുടെ അച്ഛനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലീ വെക്കുമ്പോൾ ഒരാൾ മാസ്ക് ഇട്ടിട്ട് ആ കാർ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ അകത്തേക്ക് കയറി പോകാൻ ശേഷം നമ്മുടെ ലീ ആണെങ്കിൽ ഈ അമ്മയ്ക്ക് സ്വത്ത് കൊടുക്കുന്ന കാര്യം അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ അവ അതിൻ്റെ ഇടയിൽ ഇന്നാളിങ്ങനെ അടിച്ച കേസൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ ലീയുടെ അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ നീ ഇതെന്താ എൻ്റെ അടുത്ത് നേരത്തെ പറയാതെ എന്നൊക്കെ എൻ്റെ ചോദിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ലീ ആണെങ്കിൽ ലീയുടെ അച്ഛൻ്റെ അടുത്ത് ഈശപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ. അപ്പോൾ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ എല്ലാ എപ്പിസോഡും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.